ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റില് ചിക്കൻ ദം ബിരിയാണി റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി വെക്കാം. ഇനി അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയുള്ളി കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പൊ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് പരത്തിയിട്ട് കൊടുക്കാം. അപ്പൊ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. എന്നിട്ടിത് മാറ്റിവെക്കാം. ഇന്ന് നമ്മൾ 1 കിലോ അരി വെച്ചിട്ടാണ് ബിരിയാണി റെഡിയാക്കി എടുക്കുന്നത്. അതിനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള 6 വലിയുള്ളിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലോണം വലുതാണെങ്കിൽ 5 എണ്ണം മതിയാകും. അത്യാവശ്യം ഒരു ഓയിലിൽ തന്നെ ഉള്ളി വഴറ്റിയെടുക്കുക. അപ്പൊ ഉള്ളിയൊക്കെ ഏകദേശം വയന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/6 പച്ചമുളക് കട്ട് ചെയ്യാത്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് കട്ട് ചെയ്യാതെ ഫുള്ളായിട്ടാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്താലും മതി. ഇനി 1 ടേബിൾ സ്പൂണ് ഫുള്ളായിട്ട് ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയന്ന് വന്നതിന് ശേഷം മാത്രം 2 വലിയ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ചൊരു ടൈം അടച്ച് വെച്ചാൽ ഉള്ളി തക്കാളി എല്ലാം പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. അപ്പൊ ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 1/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ടീസ്പൂൺ അതുപോലെ തന്നെ ടേബിൾ സ്പൂണിന്റെ ഒന്ന് അളവ് മാറിപ്പോവരുത്. അപ്പൊ ഉള്ളി തക്കാളിയൊക്കെ വയന്നിട്ട് ഇതുപോലെ ഓയിലൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പൊ അത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഏകദേശം 1 കിലോയോളം ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ചിക്കനിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് വരെ അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ചിക്കനിൽ നിന്നുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ 1 കിലോ വെക്കുകയാണെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള പാത്രം തന്നെ എടുക്കണം. എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് ആയി കിട്ടുള്ളൂ. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിൽമേ അല്ലെങ്കിൽ RKG ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 സ്ലൈസ് വലിയുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയുടെ കളറൊന്നും ഒരുപാട് ചേഞ്ച് ആവണ്ട. ഇതിലേക്ക് 2 പീസ് പട്ട്, 5-6 ഏലക്ക, 5-6 ഗ്രാമ്പൂ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിന്റെ അളവ് കണക്കാക്കുന്നത് 1 kg അരി കറക്റ്റ് ഒരു പാത്രത്തിൽ അളന്നെടുക്കുക. ആ പാത്രത്തിന് 2 പാത്രം വെള്ളം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് എപ്പോഴും ഒന്ന് കുറച്ച് കൂടി നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കൂടി പോകണ്ട, അപ്പോൾ ഒത്തിരി കളറായി പോവും. 1 കുറച്ച് മല്ലിയിലയും പൊതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വെള്ളം ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി നമ്മൾ കഴുകിയിട്ട് 20 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്തതാണ്. അതിനുശേഷം ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് അതിൽ ഏകദേശം ഒരു വെള്ളമൊക്കെ ഒന്ന് പോയതിനു ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കാം. ഏകദേശം ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണ് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ വെള്ളത്തിന്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ആയി വരുന്ന ടൈമിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. പിന്നെ അത് തുറന്ന് നോക്കരുത്. 10 മിനിറ്റിന് ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി. ചിക്കനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ഗ്ലാസ് തൈര് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമാണ്. അപ്പൊ നമ്മുടെ റൈസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആണ്. ഫൈനലി നമുക്കിതിലേക്ക് കുറച്ച് കൂടുതൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ പകുതി പുതിനില ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് നോക്കാം. അപ്പോൾ റൈസൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നുമില്ല.
ഇനി ഇതൊന്നും ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അതിൽ കറക്റ്റ് ഉപ്പും കാര്യമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മസാലക്ക് മുകളിൽ റൈസ് ഇട്ട് കൊടുത്തിട്ട് ദം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ലെയർ ലെയറായിട്ട് സെറ്റ് ചെയ്താലും മതി. റൈസൊക്കെ ഇട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗരം മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഇതിന് മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം കയറ്റി വെച്ചാലും മതി, അല്ലാന്നുണ്ടെങ്കിൽ കനലിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു 15 to 20 മിനിറ്റ് അതുപോലെ തന്നെ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. ഇനി റൈസും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.